സുപ്രീം കോടതി കനിഞ്ഞതോടെ രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ബംഗളൂരുവിലെ ബാറുകളും പബ്ബുകളും വീണ്ടും തുറക്കുകയാണ്. എം ജി റോഡിലുള്ള 700-ലധികം മദ്യശാലകളാണ് തുറന്നു പ്രവർത്തിക്കുന്നത്. ആളും ബഹളവും കുറഞ്ഞ വാരാന്ത്യങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ടു മാസം ബംഗളൂരുവിലെ എം ജി റോഡിലും ബ്രിഗേഡ് റോഡിലും. രാത്രികളിൽ ഏറ്റവും സജീവമായിരുന്ന ഈ കേന്ദ്രങ്ങൾ നിശബ്ദമായത് ദേശീയപാതക്കരികിലെ പബ്ബുകളും ബാറുകളും പൂട്ടാൻ തീരുമാനിച്ചപ്പോഴാണ്. ആകെ 700-ഓളം മദ്യശാലകൾ ജൂലൈ 1-ന് അടച്ചുപൂട്ടി. വിളമ്പുന്നവർ മുതൽ നൃത്തം ചെയ്യുന്നവർ വരെ 4000-ഓളം പേർ ജോലി പോകുമെന്ന ആശങ്കയിലായി. പബ്ബുകൾ ഹോട്ടലുകളും മറ്റുമായി രൂപം മാറാൻ തയ്യാറെടുത്തു. എന്നാൽ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട സുപ്രീംകോടതി തന്നെ നഗരപരിധിയിലെ റോഡുകളെ ഒഴിവാക്കിയപ്പോൾ ബംഗളൂരുവിലെ ആഘോഷ വഴികൾ വീണ്ടും തുറക്കുന്നു. ഇന്ദിരാനഗറിലും കോരമംഗലയിലും മടിവാളയിലും തെരുവുകളിൽ ഇനി ആളുകൂടും, ആഘോഷമാകും. 736 ബാറുകൾ തുറക്കാനാണ് എക്സൈസ് കമ്മീഷണറുടെ അനുമതി. പബ്ബുകളും ബാറുകളും പൂട്ടിയിട്ട് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മാത്രം കർണാടക സർക്കാരിന് 3000 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്ക്. നേരത്തെ പബ്ബുകൾ പൂട്ടാൻ തീരുമാനിച്ചപ്പോൾ വമ്പൻ ഓഫറുകൾ ഉടമകൾ നൽകിയിരുന്നു. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അടക്കം നൽകി. അതൊക്കെ വെറുതെയായല്ലോ എന്നാണ് പബ്ബ് മുതലാളിമാർക്കിടയിലെ സംസാരം. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.